ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്കതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തു വച്ചിട്ടുണ്ട്. നല്ല അരി തന്നെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ അതുപോലെ 3 തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലും, പിന്നെ അതുപോലെ 1/2 കപ്പ് കശുവണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് വെള്ള കസ്കസ്, പിന്നെ മല്ലിയിലയും പുതിയനയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വലിയ സവാള നീളത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാൻ പാനിൽ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഞാൻ ആദ്യം ഞാൻ 2 സവാള പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റാനുള്ള സവാള ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അത് നമുക്ക് വഴറ്റിയെടുക്കാം. മൊത്തം നമുക്ക് ഇതിലേക്ക് 5 സവാളയാണ് ആവശ്യമുള്ളത്. അതിൽ 2 സവാള അരിഞ്ഞിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ സവാള നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നാലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം വേണം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നാൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അത് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ തക്കാളിയും കൂടെ നന്നായിട്ട് മെൽറ്റായി വരണം. നന്നായി വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മട്ടൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. 1 കിലോ മട്ടനാണുള്ളത്. മട്ടനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മട്ടൻ വേവിക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മട്ടണിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ചേർക്കാണ്ട് വേണം മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് മട്ടനിൽ എല്ലാം പിടിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. നമുക്ക് ദമ്മിടുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 3-4 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചാൽ മതി. ബാക്കിയുള്ള ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഉള്ളി പൊരിച്ചൊക്കെ എന്തായാലും ചേർക്കണം. പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി നമുക്ക് ദമ്മിടുമ്പോഴും ചേർത്ത് കൊടുക്കണം. ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്. പിന്നെ 1/2 കപ്പ് കശുവണ്ടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് വെള്ള കസ്കസും, ആ വെള്ള കസ്കസും കപ്പലണ്ടിയും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ചും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ കശുവണ്ടിയും കസ്കസും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതും കൂടിയിട്ട് ഈ മസാലയിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇതും കൂടെ ഒഴിച്ചുകൊടുത്താൽ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ബിരിയാണി, ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ലെമൺ ജ്യൂസ് ഒഴിച്ചുകൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചുകൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, ആ പൈനാപ്പിളിൽ നിന്ന് 1/2 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ദമ്മിടുമ്പോൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. മട്ടൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. എന്നാലും ഇത് മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം.
കുറച്ച് പകുതി പൈനാപ്പിൾ ചേർത്താൽ മതി, ചോപ്പ് ചെയ്ത് വെച്ചത്. പകുതി നമുക്ക് ദമ്മിടുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പൊതിനയും അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്നും കുറച്ച് ഭാഗം മാറ്റി വെക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഉപ്പിൻ്റെ കുറവ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മസാല മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്, നമുക്കത് അടച്ചിട്ടത് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ നിറയെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരി വേവിച്ചെടുക്കാം. ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അരിട്ട് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് ഞാൻ ഏലക്കയും കരയാമ്പൂവും അതുപോലെ ചെറിയൊരു പീസ് പട്ടട കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരിട്ട് കൊടുക്കാം. ഒരു മണിക്കൂർ നേരം ഈ അരി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അരിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിനുശേഷം ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരിയാണ്. പിന്നെ ഒരു ടീസ്പൂണ് സാജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരി നന്നായി വേവിച്ചിട്ട് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. അരി കൂടുതൽ വെന്ത് പോവാണ്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം വെന്ത് പോയിട്ടുണ്ടോ എന്നുള്ളത്. അധികം വെന്ത് പോയാലും നമുക്ക് ബിരിയാണിയിൽ ആ കുഴഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി നോക്കണം. നന്നായി തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം അരി വെന്തിട്ടുണ്ടോ എന്ന്. ഒന്നും കൂടെ വേവാനുണ്ട്, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഊറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മളെല്ലാ അരിയും ഊറ്റിയിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ഫ്രൈ പാൻ അടുപ്പിൽ വെക്കുക, ഗ്യാസിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ദമ്മിടേണ്ട പാത്രം വെക്കേണ്ടത്. ഞാനിപ്പോൾ ചോറുണ്ടാക്കി അതേ സെയിം പാത്രം തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം ആ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം പാനിൻ്റെ. അതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് ചോറിൽ നിന്ന് പകുതി ചോറായിലേക്ക് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പൈനാപ്പിളും ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് നമുക്കത് ദമ്മിട്ട് എടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് പൈനാപ്പിളും പിന്നെ അതുപോലെ ഗരം മസാലയും എല്ലാം നമുക്കൊന്ന് വെതറിക്കൊടുക്കണം. ഇനി പകുതി ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചോറിട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ എല്ലാം ഇട്ട് കൊടുക്കുക. പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പൈനാപ്പിളും ഗരം മസാലപ്പൊടിയും കശുവണ്ടിയും മുന്തിരിയൊക്കെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എല്ലാതും ഒന്ന് വെതറിക്കൊടുക്കുക. വെതറിക്കൊടുത്തതിന് ശേഷം ബാക്കി ചോറും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിളൊക്കെ ഇടയിൽ ഇടുമ്പോൾ നല്ലൊരു മണവും പിന്നെ അതുപോലെ കഴിക്കുമ്പോൾ ഇടയിൽ പൈനാപ്പിളിൻ്റെ പീസ് കിട്ടേണ്ടത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ മല്ലിയിലയും പൊതിനൊക്കെ ഇട്ട് കൊടുക്കുക. പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളിയിൽ നിന്നും കുറച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ദമ്മിടാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ ഇതിൽ കാണിച്ചെന്നുള്ളോ. ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കത്
ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ദമ്മിടാം. ഒരു അര ടീസ്പൂൺ നെയ്യ് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഈ അര ടീസ്പൂൺ നെയ്യ് മാത്രം ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ മസാല ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓയിൽ മാത്രമാണ് ഇതിൽക്ക് ചേർത്തിട്ടുള്ളൂ. ബാക്കി വേറെ നെയ്യൊന്നും ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം. നമ്മളെ ബിരിയാണി ദമ്മിട്ടെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ബിരിയാണിയാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിളമ്പണ പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. ഞാനൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഓൾറെഡി ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് പോയി കാണണം. നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വിട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ പാത്രത്തിൽ നമുക്ക് വിളമ്പിക്കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.